ഹായ് സോളി സ്റ്റേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോണത് ഒരു ചെറിയ ഫോമിലേക്കുള്ള പഠിക്കണം ഇതിൽ നിന്ന് പ്രോബ്ലംസ് അല്ല മെയിനായിട്ട് മൂന്ന് ഡെറിവേഷൻസ് ആണ് എക്സാമിന് വരെ ഡയറക്റ്റ് ആയിട്ടുള്ള മൂന്ന് ഡെറിവേഷൻസ് അപ്പോൾ ഇതിൽ ഈ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഓഫ് ടോട്ടൽ സ്പേസ് ഓക്കിപ്പെയ്ഡ് ബൈ പാർട്ടിക്കിൾസ് പാർട്ടിക്കൽ മീൻസ് നമ്മൾ ചിലപ്പോൾ സ്വിയേഴ്സ് എന്ന് പറയും ചിലപ്പോൾ കൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയും ചിലപ്പോൾ ആറ്റംസ് എന്ന് പറയും അപ്പോൾ ഈ ടോപ്പിക്കിൽ ഞാൻ സ്വിയർ എന്ന് പറഞ്ഞാലും ആറ്റം എന്ന് പറഞ്ഞാലും പാർട്ടിക്കൾ എന്ന് പറഞ്ഞാലൊക്കെ ഒറ്റ മീനിങ് ആണ് കേട്ടോ മിക്കപ്പോഴും ഞാൻ സ്വിയർ സ്വിയർ എന്ന് പറയാനാണ് ചാൻസ് കാരണം നമുക്കറിയാമല്ലോ നമ്മൾ പാക്കിംഗ് ഒക്കെ പഠിച്ചപ്പോഴൊക്കെ ഇങ്ങനെ സ്വിയർ എന്നൊക്കെയാണ് പറഞ്ഞത് അല്ലേ ഒക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ് ശരിക്കും കൺസ്റ്റിറ്റുവൻറ്റ് പാർട്ടിക്കിൾസ് എന്നാണ് അപ്പോൾ ഇറ്റ് ഈസ് ദി എന്താണ് പാക്കിംഗ് പാക്കിങ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദി ടോട്ടൽ പേഴ്സൻറ്റേജ് ഓഫ് ടോട്ടൽ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ സ്വയേഴ്സ് എന്ന് വച്ചാൽ നമ്മൾക്കിപ്പോൾ ഒരു നൂറ് സെൻറ്റിമീറ്റർ ക്യൂബ് വലിപ്പമുള്ള ഒരു ബോക്സ് തന്നിരിക്കുകയാണ് അതിൽ ഒരു അറുപത് സെൻറ്റിമീറ്റർ ക്യൂബ് സ്ഥലത്ത് നമ്മൾ സ്വയേഴ്സ് പാക്ക് ചെയ്തു കേട്ടോ അറുപത് സെൻറ്റിമീറ്റർ ക്യൂബ് സ്ഥലത്ത് സ്വയേഴ്സ് പാക്ക് ചെയ്തു അപ്പോൾ ബാക്കി ഒരു നാൽപ്പത് സെൻറ്റിമീറ്റർ ക്യൂബ് സ്ഥലം വൈഡ്സ് ആൻറ്റി സ്പേസ് ആയിട്ടൊക്കെ എടുക്കുകയാണ് അല്ലേ ശരി അപ്പോൾ ഈ കേസിൽ നമ്മൾ എഫിഷ്യൻസി കാണുമ്പോൾ അതെങ്ങനെയായിരിക്കും എന്നറിയോ നമ്മൾ എത്ര സ്ഥലത്താണ് സ്വേഴ്സ് ഒക്കെ പേ ചെയ്തത് അറുപത് അല്ലേ ബ സിക്സ്റ്റി ബൈ ടോട്ടൽ എത്ര സ്പേസ് നമുക്ക് ലഭ്യമായിരുന്നു ഹൺഡ്രഡ് അല്ലേ അപ്പോൾ സിക്സ്റ്റി ബൈ ഹൺഡ്രഡ് ഇത് പേഴ്സെൻറ്റേജിലാണ് കാണുക അപ്പോൾ ഒരു ഇൻറ്റു ഹൺഡ്രഡ് കൂടി ചെയ്യും അപ്പോൾ അറുപത് ബൈ നൂറ് ഇൻറ്റു ഹൺഡ്രഡ് പേടിക്കേണ്ട നമുക്ക് റെഡിമെയ്ഡ് ഫോമിലേക്ക് ഉണ്ട് കാണാൻ ഉദ്ദേശിക്കുന്നത് ടോട്ടൽ നമുക്ക് ലഭ്യമായ സ്ഥലത്തിൽ എത്ര പേഴ്സൻ്റേജ് സ്ഥലത്ത് നമുക്ക് സ്വേഴ്സ് ഒക്കിപ്പേ ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്ത് എന്തായിരിക്കും വേഡായിരിക്കും നമ്മൾ യൂണിറ്റ് സെല്ലുകളെ ബേസ് ചെയ്താണ് കാൽക്കുലേഷൻ നടത്താൻ പോകുന്നത് അതും ക്യുബിക്ക് യൂണിറ്റ് സെല്ലുകളെ മാത്രം ബേസ് ചെയ്തിട്ട് സെവൻ ക്രിസ്റ്റൽ സിസ്റ്റംസ് നമ്മൾ പണ്ട് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ക്യുബിക്കിൻ്റെ വേരിയേഷൻസ് ഏതൊക്കെയാണ് പ്രിമിറ്റീവ് ക്യൂബ് ബോഡി എൻ്റെ ക്യൂബ് ബി സി സി എന്ന് പറയും പിന്നെ ഫേസ് എൻ്റെ ക്യൂബ് എഫ് സി സി ഇത് നമ്മൾ പ്രിമിറ്റീവ് ക്യൂബാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ക്ലാസ് ബോഡി ബോഡീസ് ക്യൂബും ഫേസ് എൻ്റെ ക്യൂബിന്റെ ഒക്കെ പാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റിംഗ് അപ്പോൾ ഒരു പ്രിമിറ്റീവ് ക്യൂബ് എടുത്താൽ അതിൽ എത്ര പേഴ്സൻറ്റേജ് സ്ഥലത്ത് സ്വീഴ്സ് ഉണ്ട് ഐ മീൻ അറ്റംസ് ഉണ്ട് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അപ്പൊ ജനറലായിട്ട് നമുക്കിതിനൊരു ഒരു ഫോമിലൊക്കെ ഉണ്ട് പാക്കിംഗ് എഫിഷ്യൻസി കാണാനൊരു ഫോമല്ല എന്താണെന്ന് വെച്ചാൽ വോള്യം ഒക്കയുപേഡ് ബൈ സ്വേഴ്സ് ഇൻ യൂണിറ്റ് സെൽ ഡിവൈഡ് ബൈ ടോട്ടൽ വോള്യൂം ഓഫ് ദി യൂണിറ്റ് സെൽ ഇൻറ്റു ഹൺഡ്രഡ്സ് കാരണം ഇതൊരു പേഴ്സൻറ്റേജ് കാണലാണ് അറിയാമല്ലോ പേഴ്സൻറ്റേജ് കാണുമ്പോൾ നമ്മളെപ്പോഴും ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യണം ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യണം നിങ്ങളുടെ മാർക്കിൻ്റെ പേഴ്സെൻറ്റേജ് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ബൈ ടോട്ടൽ മാർക്ക് അല്ലേ ഇൻറ്റു ഹൺഡ്രഡ് ആണ് ഇപ്പോൾ അറുപതിൽ ഔട്ട് ഓഫ് സിക്സ്റ്റി നിങ്ങൾക്ക് നാൽപ്പത് മാർക്ക് കിട്ടിയാൽ ഞാൻ എൻ്റെ പേഴ്സൻറ്റേജ് കാണുക നാൽപ്പത് ബൈ അറുപത് ഇൻറ്റു നൂറ് അല്ലേ അപ്പോൾ ഡിനോമിനേറ്ററിൽ എപ്പോഴും ടോട്ടൽ മാർക്കാണ് ആണ് വരിക അല്ലെ ഇവിടെ നോക്കൂ ടോട്ടൽ വോള്യം പിന്നെ ഇൻറ്റു ഹൺഡ്രഡ് ഉണ്ടാവും ഇൻറ്റു ഹൺഡ്രഡ് കാരണം പേഴ്സെൻറ്റേജ് കാണുമ്പോൾ ഇൻറ്റു ഹൺഡ്രഡ് വേണം അല്ലേ ഈ ഫോമുലേനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡെറിവേഷൻ നടത്താൻ പോണേ അപ്പോൾ പാക്കി എഫിഷ്യൻസി കാണാനുള്ള ഫോമുല എന്താണ് വോള്യം ഓക്കിപ്പൈഡ് ബൈ സ്വേഴ്സ് ഇൻ യൂണിസൽ ബൈ ടോട്ടൽ വോള്യം ഓഫ് ദി യൂണിവേഴ്സൽ ഇൻ ടു ഹൺഡ്രഡ് നമ്മളൊരു എക്സാമ്പിൾ ചെയ്ത് കഴിയുമ്പോഴേ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ട് ആ ഫോമുലയുടെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് അപ്ലൈ ആണ് ഇതിൻ്റെയൊക്കെ മീനിങ് എന്താന്ന് ശരിക്കും മനസ്സിലാവുള്ളൂ അപ്പം ഈ ഡിസ്കഷനിൽ പോകുന്ന മുമ്പ് രണ്ട് ചെറിയ കാര്യങ്ങൾ നമ്മൾ അറിയണം ഒന്നാമതായിട്ട് ഒരു സ്ഫിയർ എടുക്കുകയാണെങ്കിൽ ഇങ്ങനൊരു സ്ഫിയർ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ റേഡിയസ് ആർ ആണെന്ന് വിചാരിക്കൂ സ്മോൾ ആർ ആണ് ഇതിൻ്റെ റേഡിയസ് എന്ന് വിചാരിക്കുക ഇതിൻ്റെ വോള്യൂം എത്രയായിരിക്കും പണ്ട് പിടിച്ചിട്ടുണ്ട് ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂ റിയണം ഒരു സ്വിയറിൻ്റെ വോള്യം ഫോർ ബൈ ത്രീ പയ്യാർ ക്യൂബാണ് റേഡിയസ് ഉള്ള ഒരു സ്വിയറിൻ്റെ വോള്യം അല്ലേ എത്രയാണ് ഫോർ ബൈ ത്രീ പയ്യാർ ക്യൂബാണ് ആ കാര്യം നമ്മൾ മറക്കാൻ പാടില്ല ഓക്കെ ഇനി മറ്റൊന്ന് ടോട്ടൽ വോള്യൂം ഓഫ് ദി യൂണിറ്റ്സെൽ എന്നുള്ള കാര്യം നമ്മൾ ക്യൂബിക്ക യൂണിസെല്ലുകൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ അപ്പം ക്യൂബിക് യൂണിസെൽ ആകുമ്പോൾ നമ്മൾ ഒരു ക്യൂബിൻ്റെ അഡ്ജ് ആയിട്ട് നമ്മൾ സ്മോൾ എ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ യൂണിസെലിൻ്റെ വോള്യൂം എത്രയായിരിക്കും എ ക്യൂബ് ആയിരിക്കും അല്ലേ ആ ക്യൂബിൻ്റെ വോള്യം എ ക്യൂബ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ക്യൂബിക് യൂണിസെല് മാത്രമേ ഡിസ്കസ് ചെയ്യുകയുള്ളൂ അത് സിമ്പിൾ ക്യൂബ് പ്രിമിറ്റീവ് ക്യൂബ് ക്യൂബാകാം ഫേസ് സെൻറ്റേഡ് ക്യൂബ് ആവാം ബോഡി സെൻറ്റേഡ് ആവാം എല്ലാ ഡെറിവേഷനിലും ഈ ഡിനോമിനേറ്ററിൻ്റെ എന്തായിരിക്കും എ ക്യൂബ് ആയിരിക്കും കാരണം എന്താ ടോട്ടൽ വോള്യൂം ഓഫ് ദി യൂണിസെൽ എന്താണ് ക്യൂബിക് യൂണിസെല് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ അപ്പോൾ യൂണിസെൽൻ്റെ വോള്യൂത്തിലായിരിക്കും എ ക്യൂബ് ആയിരിക്കും അപ്പോൾ എല്ലാ ഡെറിവേഷനും ഡിനോമിനേറ്റർ എ ക്യൂബാണ് പിന്നെ ആകെ കണ്ടുപിടിക്കേണ്ടത് ന്യൂമറേറ്റർ മാത്രമാണ് ഓക്കെ നമുക്ക് ഫസ്റ്റ് ഡെറിവേഷനിലേക്ക് കിടക്കാം അത് ഒരു പ്രിമിറ്റീവ് ക്യൂബിൻ്റെ നമ്മൾ സിമ്പിൾ ക്യൂബ് എന്ന് പറയും അതിൻ്റെ എഫിഷ്യൻസി കാണാനുള്ള ഒരു ഡെറിവേഷനാണ് ഓക്കെ അപ്പോൾ സിമ്പിൾ ക്യൂബിൻ്റെ എഫിഷ്യൻസി കാണാൻ പോകുന്നു കേട്ടോ സിമ്പിൾ സിമ്പിൾ ക്യൂബ് അല്ലെങ്കിൽ എന്ത് പറയും പ്രിമിറ്റീവ് ക്യൂബ് അതിൻ്റെ എഫിഷ്യൻസി കാണാൻ പോകാം അതിനുവേണ്ടി നോക്കൂ ഞാൻ ഒരു സിമ്പിൾ ക്യൂബ് പ്രിമിറ്റീവ് ക്യൂബ് കൺസിഡർ ചെയ്യാണ് അറിയാലോ കോർണേഴ്സിൽ ഉള്ള ആറ്റങ്ങൾ വേറെ എവിടെ ഇരിക്കുന്നില്ല എട്ട് കോർണേഴ്സ് ഉണ്ട് ഉണ്ടതിന് ഈ ആറ്റങ്ങളൊന്നും വേറെ എവിടെയും ഇരിക്കുന്നില്ല അപ്പോൾ ഈ ആറ്റങ്ങൾ ഐ മീൻ സ്വിയേഴ്സ് അല്ലേ ആ ഇതിൻ്റെ റേഡിയസ് സ്മോൾ ആർ ആണ് എന്ന് നിങ്ങൾ തുടക്കം തന്നെ കൺസിഡർ ചെയ്യണം ഒപ്പം തന്നെ ഇതിൻ്റെ എഡ്ജ് ലെങ്ത് എന്താണ് എ ആണ് കേട്ടോ ക്യൂബാകേണ്ട എല്ലാ എഡ്ജിനും ഒരേ ലെങ്ത് ആണ് സ്മോൾ എ ആണ് ഇതിൻ്റെ എഡ്ജ് ലെങ്ത് ഈ സ്വീയറിൻ്റെ റേഡിയസ് എത്രയാണ് ആറാണ് നമ്മൾ ഡെറിവേഷൻ ഈ സ്മോൾ എ കണ്ടാലും എഡ്ജ് ലെങ്ത് ആണ് ഓക്കെ ഇനി ഈ സ്മോൾ ആറ് കണ്ടാലോ ഈ സ്വീയറിൻ്റെ റേഡിയസാണ് നമ്മളപ്പോൾ ഡെറിവേഷനിലേക്ക് കിടക്കുകയാണ് നോക്കൂ പാക്ക് എഫിഷ്യൻസി ഈക്വൽ ടു വോള്യം ഒക്കയുപേഡ് ബൈ സ്വിയേഴ്സ് ഇൻ യൂണിവേഴ്സൽ എന്ന് വെച്ചാൽ പ്രിമിറ്റീവ് ക്യൂബാണ് ഡെലൈവ് ചെയ്യാൻ പോകുന്നത് അല്ലേ അപ്പോൾ ഈ പ്രിമിറ്റീവ് ക്യൂബില് ഉള്ള സ്വിയറിൻ്റെ വോള്യം നോക്കൂ വോള്യം ഒക്കെ ബൈ സ്വിയേഴ്സ് ഇൻ യൂണിവേഴ്സൽ നമുക്കറിയാം പണ്ടൊരു കാൽക്കുലേഷൻ നമ്മൾ എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് അത് പ്രകാരം ഒരു പ്രിമിറ്റീവ് ക്യൂബിലാകെ ഉള്ളൂ ഒരു സ്വിയറേ ഉള്ളൂ എങ്ങനെയാണത് കോർണറിൻ്റെ കോൺട്രിബ്യൂഷൻ വൺ ബൈ ആണ് അല്ലെ ഈ സ്വീർ മുഴുവനായിട്ടും ഇവിടെ എല്ലാം ഇരിക്കണം അല്ലേ എന്റെ വൺ ബൈ എയ്റ്റ് മാത്രമേ ഇവിടെയുള്ളൂ അങ്ങനെ എട്ട് കോർണേഴ്സ് ഉണ്ട് അപ്പം എയ്റ്റ് ഇൻറ്റു വൺ ബൈ എയ്റ്റ് എത്രയാണ് വരിക വൺ വീണ്ടും ഓർപ്പിക്കുന്നു ഒരു പ്രിമിറ്റീവ് ക്യൂബിൽ എഫക്റ്റീവ് ആയിട്ടാകെ ഒരു സ്വീർ ഉള്ളൂ അപ്പം വോള്യം ഒക്കിപ്പൈഡ് വയ സ്വീർ എന്ന് പറയുമ്പോൾ ആകെ ഒരു സ്വീറിന്റെ വോള്യം മാത്രമേ ഉള്ളൂ ഇതിൽ എഫക്റ്റീവ് ആയിട്ട് ഇതിൽ ആകെ ഒരു സ്വിയർ ഉള്ളു അപ്പോൾ അപ്പോൾ പ്രിമിറ്റീവ് ക്യൂബ് എന്നുള്ള യൂണിസല് ആകെ ഒരു സ്വിയർ ഉള്ളൂ അതുകൊണ്ട് തന്നെ വോള്യത്തിലായിരിക്കും ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് അതിൻ്റെ സ്വിയറിന്റെ വോള്യം ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബാണ് അല്ലേ ഇതിപ്പോൾ ഇപ്പം തന്നെ ചിലർക്ക് മനസ്സിലായോ എഫ് സി സിയുടെ ഡെറിവേഷൻ ചെയ്യുമ്പോൾ അതിൽ നാല് സ്വിയറാണ് ടോട്ടൽ എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് അല്ലെ സ്വിയേഴ്സ് ഫോർ ആണ് അപ്പോടെ ഫോർ ഇൻറ്റു ഫോർ ബൈ ത്രീ പയ്യർ ക്യൂബ് എന്നായിരിക്കും ന്യൂമറേറ്ററിൽ വരുണ്ടാവും ഇനി ബോഡി സെൻറ്റേഡ് ക്യൂബിന്റെ ഡവേഷൻ നടത്തുക ബി സി സി അല്ല എഫെക്റ്റീവ് ആയിട്ടാകെ രണ്ട് സ്വീർസ് ഉള്ളൂ അപ്പം ആ ന്യൂമറേറ്ററിന്റെ വില എന്തായിരിക്കും ടൂ ഇൻറ്റു ഫോർ ബൈ ത്രീ പയ്യാർ ക്യൂബായിരിക്കും ഓക്കെ അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം തലക്കാലത്ത് പ്രിവറ്റീവ് ക്യൂബിൽ ആകെ ഒരു സ്വീർ ഉള്ളൂ അതിൻ്റെ വോളിയം എവിടെ എഴുതി ന്യൂമറേറ്ററിൽ എഴുതി ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ യൂണിറ്റ് യൂണിറ്റ്സലിന്റെ ടോട്ടൽ വോളിയം വോള്യൂം ലെങ്ത് ലെങ്ക് ആണ് അപ്പം എൻ്റെ മൊത്തം വേൾഡ് എത്രയാണ് എ ക്യൂബ് ക്യൂബാണ് പറഞ്ഞില്ല എല്ലാ ഡെറിവേഷനിലും ഡിനോമിനേറ്ററിൻ്റെ വേലെന്തായിരിക്കും എ ക്യൂബ് ക്യൂബായിരിക്കും ഇൻറ്റു ഹൺഡ്രഡ് യെസ് വളരെ പ്രധാനപ്പെട്ടതും വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് കഴിഞ്ഞത് ഇന്നൊരു സ്റ്റെപ്പ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഡെറവേഷൻ അവസാനിച്ച് അത്ര സിമ്പിളാണത് പക്ഷെ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു കോൺസ്റ്റൻ്റ് ഒരു ആൻസർ ഇതിൽ കിട്ടണം അതിന് വേണ്ടിയിട്ട് ൂ ഫോർ ത്രീ പൈന്നൊക്കെ പൈയുടെ പേരെ ത്രീ പോയിന്റ് വൺ ഫോർ എന്ന് പറയാം അല്ലേ അതൊക്കെ കോൺസ്റ്റന്റുകളാണ് ഈ റേഡിയസ് ആറും എയും ആണെടുത്ത് വേരിയബിൾസ് ആയിട്ട് നിൽക്കുന്നത് ഇത് രണ്ടും ആയി പോയാൽ ഒരു കോൺസ്റ്റന്റ് ആൻസർ നമുക്ക് കിട്ടും അപ്പം നമ്മുടെ ഡെറിവേഷൻ എയും അതായിരിക്കണം അടുത്ത സ്റ്റെപ്പിൽ എയും ആറും ആയി പോകണം അതിനെ ക്യാൻസൽ ആയി പോവുക ഒരു സൂത്രപ്പണി ഉണ്ട് എഡ്ജ് ലെങ്ത് എയും സ്യൂറിൻ്റെ റേഡിയസ് ആറും തമ്മിലുള്ള റിലേഷൻ കണ്ടെത്തിയാൽ മതി ഒരു കൊച്ചു റിലേഷൻ അതെങ്ങനെയാണ് കണ്ടെത്തുക അതിനു വീണ്ടും നമ്മൾ നമ്മുടെ യൂണിസിലേക്ക് ഒന്ന് മടങ്ങിപ്പോയാണ് ഒരു ചെറിയൊരു ചിത്രം നമുക്ക് വരയ്ക്കണം ഫിഗർ അതിൽ നിന്നാണ് റിലേഷൻ കിട്ടുക അതോ ഈ ആറ്റങ്ങളെല്ലാം ഇങ്ങനെ അകന്നാണോ ഇരിക്കണേ ഒരിക്കലുമല്ല ഈ ആറ്റങ്ങൾ എല്ലാം തന്നെ പരസ്പരം ടച്ച് ചെയ്താണ് ഇരിക്കുന്നത് അതെങ്ങനെ മനസ്സിലാവണം സോളിസ്റ്റേറ്റാണ് നമ്മൾ പഠിക്കണേ അവിടെ കൺസ്റ്റിറ്റുവൻറ്റ് പാർട്ടിക്കിൾസ് എല്ലാം ക്ലോസ്ലി പാക്കഡാണ് ആണ് ഇവിടെയുള്ള ആറ്റങ്ങളെല്ലാം ഇതൊക്കെ പരസ്പരം എല്ലാം ടച്ച് ചെയ്തിരിക്കുന്ന ആറ്റങ്ങളാണ് കൃത്യമായി പറഞ്ഞാൽ ഈ ആറ്റം ഇതിനെ ടച്ച് ചെയ്യുന്നുണ്ട് ഇത് ഇതിനെ ടച്ച് ചെയ്യുന്നുണ്ട് ഇതിനെ ടച്ച് ചെയ്യുന്നുണ്ട് ഇതിനെ ടച്ച് ചെയ്യുന്നുണ്ട് ഇത് ഇതിനെ ടച്ച് ചെയ്യുന്നുണ്ട് വെച്ചാൽ ഒരേ ആറ്റം തൊട്ടടുത്തുള്ള ആറ്റങ്ങളൊക്കെ ടച്ച് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ മോഡൽ ഇങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളൂ ഒരുപാട് എംറ്റി സ്പേസൊക്കെ ആയിട്ട് ഒരു മോഡൽ ഉണ്ടാക്കിയെന്നുള്ളൂ ഒരൊക്കെ അടുത്തിരിക്കുകയാണ് നമ്മൾ ഈ ഒക്കെ കണ്ടപ്പോൾ തന്നെ ബോ ബോളൊക്കെ വെച്ച് ഒക്ടാർ ഒക്കെ കാണിച്ചു എന്നാൽ ഒക്കെ ടച്ച് ചെയ്തിരിക്കുകയാണ് അല്ലേ ക്ലോസ് പാക്കിംഗ് റിംഗ് ഒക്കെ വെച്ച് ഒക്കെ ടച്ച് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ എല്ലാം ടച്ച് ചെയ്തിരിക്കുകയാണ് ഇനിയുള്ള ഡെറവേഷന് അ ടച്ച് ചെയ്തിരിക്കുന്ന സ്വീഴ്സിൻ്റെ ഒരു ചിത്രം നമുക്ക് ആവശ്യമാണ് എങ്കിലേ ഡെറിവേഷൻ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ അത് മൊത്തം യൂണിസെല്ലിൽ വരയ്ക്കേണ്ട ഭയങ്കര ക്രൗഡഡ് ആവും ഇതിൻ്റെ ഒരു ഫേസ് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി ഒരു സിമ്പിൾ ക്യൂബിൻ്റെ അല്ലെങ്കിൽ പ്രിമിറ്റീവ് ക്യൂബ് രണ്ടൊന്നാണ് കേട്ടോ അതിൻ്റെ ഒരു ഫേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താ ഉണ്ടാവും അവിടെ ഇത് ഇതിനെ ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ ഇത് ഇതിനെ ടച്ച് ചെയ്തിട്ടുണ്ട് ഇത് ഇതിനെ ടച്ച് ചെയ്തിട്ടുണ്ട് ഇത് ഇതിനെ ടച്ച് ചെയ്തിട്ടുണ്ട് ഈ ഫേസ് മാത്രം നമ്മളെടുത്ത് വരക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കും നോക്കൂ ഈ ആറ്റമാണ് ഇത് ഈ ആറ്റം അല്ലെ സ്വിയറാണ് ഇത് മനസ്സിലായോ നിങ്ങൾക്ക് ഇതാണ് ഇത് ഇതാണ് ഇത് കണ്ടോ ടച്ച് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു കോർണറിൽ കോർണറിലിരിക്കുന്നൊരു സ്വിയർ തൊട്ടടുത്ത കോർണറിലെ സ്വിയറിനെ ടച്ച് ചെയ്യും അപ്പം ഇത് ടച്ച് ഇതിരേണ്ടച്ഛും ഇത് രണ്ടച് ഇതും അങ്ങനെ തന്നെ കേട്ടോ ബാക്കിലൊക്കെ ടച്ച് ചെയ്യുന്നുണ്ട് നമ്മൾ ഒറ്റ ഫേസ് മാത്രം വരച്ചാൽ മതി ഈ ഫിഗർ വരയ്ക്കുന്നതിലാണ് നിങ്ങളുടെ കഴിവിരിക്കുന്നത് എഫ് സീസിൻ്റെ ഡെറവേഷനിൽ ഇങ്ങനത്തെ ഒരു ഫിഗർ ഉണ്ട് ആ ഫിഗർ വരയ്ക്കാൻ കഴിഞ്ഞാൽ പിന്നെ വളരെ സിമ്പിളാണ് ഏത് ചെറിയ കുട്ടിക്ക് സിമ്പിളാകാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം പ്രിമിറ്റീവ് ക്യൂബിൻ്റെ ഡെറിവേഷൻ വരുമ്പോൾ ഇങ്ങനൊരു ഫിഗർ ക്ലിയർ ആയിട്ട് വരയ്ക്കാൻ കഴിയണം ഈ ഇങ്ങനൊരു ഫിഗർ വരയ്ക്കാൻ കഴിയണം ഇതിൽ ഈ സ്വിയറിൻ്റെ റേഡിയസ് എന്താണ് ആർ ആണ് ഇത് നമ്മുടെ യൂണിസലിൻ്റെ എഡ്ജ് ലെങ്ത് ആണല്ലേ ഏ നമ്മൾ കണ്ടാൽ നോക്കൂ ദേ ഇതാണ് ഈ ലൈൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓക്കെ യെസ് അപ്പോൾ എഡ്ജ് ലെങ്ത് ഇതിൻ്റെ വാല്യൂ എത്രയാണ് സ്മോൾ എ ആണ് ഇതിൻ്റെ റേഡിയസ് എത്രയാണ് സ്മോൾ ആർ ആണ് എങ്കിൽ എനിക്ക് റിലേഷൻ കണ്ടെത്താൻ പറ്റുന്നേ നോക്കൂ ഈ എഡ്ജ് ലെങ്ത് എ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ആണ് നോക്കൂ അല്ല രണ്ട് റേഡിയസുകൾ വരെയാണ് അല്ലെ ഇങ്ങനെ നോക്കിയാലോ അതെ അല്ലെ എഡ്ജ് ലെങ്ത് എക്വൽ ടു കിട്ടി നമുക്ക് എല്ലാവരുടെ റിലേഷൻ ഞാൻ ഒരു ചിത്രം വരയ്ക്കും അതിനിങ്ങനൊരു റിലേഷൻ കണ്ടെത്താം റിലേഷൻ എയും ആറും തമ്മിലായിരിക്കും എപ്പോഴെങ്ങനെയാണ് എഡ്ജ് ലെങ്ത് എ യൂണിറ്റ് എഡ്ജ് ലെങ് എയും ആ യൂണിറ്റ് ഉള്ള സ്വിയറിന്റെ ഐ മീൻ അറ്റംസ് അല്ലെ അതിന് റേഡിയസ് ആറും തമ്മിലുള്ള റിലേഷൻ പ്രിമിറ്റീവ് ക്യൂബ് എന്ന റിലേഷൻ എന്താണ് ഏക്വൽ ടു ടു ആർ ആണ് ചില കുട്ടികൾ റിലേഷൻ ബൈഹാർട്ട് ചെയ്യും ഏക്വൽ ടു ടു ആർ പ്രിവിറ്റീവ് ക്യൂബാണെ അങ്ങനെയാണെന്ന് പറയും എൻട്രൻസിന് പോകുന്ന കു എൻട്രൻസ് കഴിയുന്ന കുട്ടികൾക്ക് ആ റിലേഷൻ ബൈ ബൈഹാർട്ടിന് വളരെ നല്ലതാണ് കാരണം ഇതിനെ മാത്രം ബേസ് ചെയ്ത് പ്രോബ്ലംസ് വരും എന്ത് പ്രോബ്ലം ആണ് അവർ പറയുമ്പോൾ ഒരു പ്രിമിറ്റീവ് ക്യൂബിൻ്റെ എഡ്ജ് ലെങ്ത് ടെൻ പൈക്കോമീറ്റർ ആണെങ്കിൽ അതുണ്ടാക്കിയിരിക്കുന്ന ആറ്റത്തിൻ്റെ റേഡിയസ് എത്രയാണ് എങ്ങനെയാണ് ഈ റിലേഷൻ ഉപയോഗിക്കുക എ തന്നിട്ടുണ്ട് ആറ് കാണുക തിരിച്ചും ചോദിക്കാം ഒരു പ്രിമിറ്റീവ് ക്യൂബിലുള്ള ആറ്റത്തിൻ്റെ റേഡിയസ് ഫിഫ്റ്റീൻ പൈക്കോമീറ്റർ ആണെങ്കിൽ ആ പ്രിമിറ്റീവ് ക്യൂബിൻ്റെ ലെങ്ത് എ എത്രയാണ് അപ്പോൾ ആറ് ഉടൻ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക എ കിട്ടും അപ്പോൾ ഈ ഡെറവേഷൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു പ്രോബ്ലം എക്സാമിന് വരാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ റിലേഷൻ വയട്ടേണ്ടതും നല്ലതാണ് പ്രോബ്ലം വരുമ്പോൾ പടമൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല പ്രിമിറ്റീവ് ക്യൂബ് എന്ന് കണ്ടാൽ നേരെ റിലേഷൻ എഴുതുക സബ്സ്റ്റ്യൂട്ട് ചെയ്യുക എ കാണാം അല്ല ആറ് കാണാം ഓക്കെ നമുക്ക് തിരിച്ചു വരാം അപ്പൊ എക്കളി ടു ആർ എന്ന് കിട്ടിയില്ലോ ഈ വാല്യൂ ഞാൻ ഇവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യണം ഈ എ ക്യു പകരം ടൂ ആർ എന്നുള്ള വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടാൻ നോക്കൂ ഫോർ ബൈ ത്രീ ആർ ക്യൂബ് ആൾ ഡിവൈഡ് ബൈ എ ക്യൂബിന് ഒര് എന്താ ടു ആർ ഓൾ ക്യൂബ് ഇൻറ്റു ഹൺഡ്രഡ് ഇപ്പൊ ഒരു കാര്യങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ആർ ക്യൂബ് ഡിനോമിനേറ്ററിലുണ്ട് മുകളിലുണ്ട് ആർ ക്യൂബ് ആർ ക്യൂബ് എന്തോ ക്യാൻസൽ ആയി പോകും അല്ലേ പിന്നെ അടിയിൽ ഒരു ടു ക്യൂബ് മാത്രമേ ഉണ്ടാവുള്ളൂ കോൺസ്റ്റൻ്റുകൾ മാത്രമേ പിന്നെ ഇതിൽ ബാക്കിയുള്ളൂ കാൽക്കുലേറ്ററിൽ നിങ്ങൾ ഇത് ഡിവൈഡ് ചെയ്ത് നോക്കുക ച ഫോർ ബൈ ത്രീ ഇൻറ്റു ത്രീ പോയിന്റ് വൺ ഫോർ അല്ലേ ഇത് ആയി പോയല്ലോ ബൈ എയ്റ്റ് വരും അല്ലേ ടു ക്യൂബ് ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യുക ഉറപ്പായിട്ട് നിങ്ങൾ കിട്ടുന്ന വാല്യൂ ഫിഫ്റ്റി ടു പോയിൻറ്റ് ത്രീ സിക്സ് എന്നായിരിക്കും അത്രയും പേഴ്സൻറ്റേജ് നേടണം കേട്ടോ കാരണം നമ്മൾ കണ്ടത് പേഴ്സൻറ്റേജ് ആണല്ലേ അപ്പോൾ ഇത് റൗണ്ട് ചെയ്തിട്ടാണ് പലപ്പോഴും നമ്മൾ എഴുതാറ് എന്ന് വെച്ചാൽ ഫിഫ്റ്റി ടു പോയിൻ്റ് ഫോർ പേഴ്സൻ്റേജ് ഇത് റൗണ്ട് ചെയ്തോട്ട് നമ്മൾ എസ് എന്ന് വെച്ചാൽ പ്രിമിറ്റീവ് ക്യൂബിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി ഫിഫ്റ്റി ടു പോയിൻ്റ് ഫോർ പേഴ്സൻറ്റേജ് ആണ് ചിലർ പാക്ക് എഫിഷ്യൻസി എന്നല്ല പേഴ്സൻറ്റേജ് ഓഫ് പാക്ക് എഫിഷ്യൻസി എന്ന് പറയുന്നത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല പാക്കിംഗ് എഫിഷ്യൻസിന്ന് തന്നെ പറഞ്ഞാൽ മതി എത്രയാണത് ഫിഫ്റ്റി ടു പോയിൻറ്റ് ഫോർ പേഴ്സെൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആ പ്രിമിറ്റീവ് ക്യൂബ് എടുക്കുകയാണെങ്കിൽ അതിൽ അമ്പത്തിരണ്ടേ പോയിൻ്റ് നാല് പേഴ്സൻറ്റേജ് സ്ഥലത്ത് എന്തായിരിക്കും സ്വീയേഴ്സ് ആയിരിക്കും ബാക്കിയുള്ള സ്ഥലത്ത് ച ഒരു നാൽപ്പത്തേഴ് പോയിൻറ്റ് ആറ് പേഴ്സെൻറ്റേജ് സ്ഥലത്ത് എന്തായിരിക്കും വോയിഡുകളായിരിക്കും ഇപ്പോൾ വളരെ മോശം ഒരു പാക്കിംഗ് ആണ് പാക്കിങ്ങാണതല്ലേ കാരണം എന്താ ഒരുപാട് സ്ഥലത്ത് വോയിഡാണ് ഫിഫ്റ്റി ടു പോയിൻ്റ് ഫോർ പേഴ്സൻറ്റേജ് സ്ഥലത്ത് എന്തുള്ളൂ സ്വീയേഴ്സ് ഉള്ളു ബാക്കിയൊക്കെ വൈഡുകളാണ് ഒട്ടും എഫക്റ്റീവ് അല്ലാത്തൊരു പാക്കിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇനി പഠിക്കാൻ പോകണം എഫ് സി സി ആണെങ്കിലും ബി സി സി ആണെങ്കിലും ഇതിനൊക്കെ വലിയ പേഴ്സൻ്റേജുകളാണ് നമുക്ക് കിട്ടാൻ പോകണം അപ്പോൾ ഒരു സിമ്പിൾ ഡെറിവേഷൻ ഡെവേഷനോട് അവസാനിക്കുകയാണ് പ്രിമിറ്റീവ് ക്യൂബിൻ്റെ അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിൻ്റെ പേഴ്സൻറ്റേജ് ഓഫ് പാക്ക് എഫിഷ്യൻസി എക്സാമ്പിൾ എങ്ങനെ ചോദിച്ചും വരെ ഡിറൈവ് ദി പേഴ്സൻ്റെ ഓഫ് പാക്ക് എഫിഷ്യൻസി ഓഫ് സിമ്പിൾ ക്യൂബ് പ്രിമിറ്റീവ് ക്യൂബ് ഫസ്റ്റ് തന്നെ ഫോമിൽ എഴുതി വയ്ക്കുക എന്താണ് വോള്യം ഒക്കുപൈഡ് ബൈ സ്വേഴ്സ് ഇൻ ദി യൂണിസൽ ബൈ ടോട്ടൽ വോള്യൂം ഓഫ് ദി യൂണിസൽ ഇൻ ടു ഹൺഡ്രഡ് വോള്യം മുക്കിപ്പെടുവ് സ്വീയേഴ്സ് എത്രയാണ് അത് എത്ര സ്വീയറുണ്ടെന്ന് നോക്കുക അതിൻ്റെ വോള്യം പ്രിവി ടു ക്യൂബാണെ അവിടെ ആകെ ഒരു സ്വീറേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിൻ്റെ വോള്യം എഴുതി വെച്ചു ബൈ ടോട്ടൽ വോള്യം ഓഫ് ദി യൂണിസൻ എപ്പോഴും അത് എ ക്യൂബ് ആയിരിക്കും കാരണം നമ്മൾ ക്യൂബിക് യൂണിസൽ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ ക്യൂബിൻ്റെ വോള്യം എത്രയാണ് എ ക്യൂബ് ക്യൂബാണ് ഇൻറ്റു ഹൺഡ്രഡ് ആണ് യെസ് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ് ഇത് കഴിഞ്ഞാൽ പിന്നെ എയും ആറും തമ്മിലൊരു റിലേഷൻ കണ്ടെത്തണം അതിനുവേണ്ടി ഫിഗർ വരയ്ക്കണം ഇതിനുള്ള എല്ലാ ഡെറിവേഷൻ ഇങ്ങനെയാണ് കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഫിഗർ വരയ്ക്കാൻ പോകും ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഐഡിയ വേണം തീർച്ചയായിട്ടും ഒരു ഐഡിയ വേണം ഇങ്ങനെയാണ് പ്രിമിറ്റീവ് ക്യൂബിൽ വരെ അത് മോഡലസ് ഞാൻ പറഞ്ഞ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ദെൻ ആ റിലേഷൻ കിട്ടി അഡ്ജലി തൈക്കിൾ ടു ടു ആർ അല്ലേ യെസ് ആ വാല്യൂ ഇവിടെ കൊടുക്കുക ആർ ആറും ക്യാൻസലായി പോകും ഒരാൻസർ കിട്ടും അല്ലേ ഫിഫ്റ്റി ടു പോയിൻറ്റ് ഫോർ പേഴ്സൻറ്റേജ് ഈ നമ്പർ ബൈഹാർട്ടിന് നല്ലതാണ് കാരണം ഇപ്പോൾ ഇപ്പോൾ സി ബി എസ് ഇ ഒക്കെ ആണെങ്കിൽ അവർക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ആ നേരത്ത് പോയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്പറ് ബൈഹാട്ടിയ സ്റ്റേറ്റ് സിലബസ് ആണെങ്കിലും അത് ബൈഹാട്ടി നല്ലതാണ് കാരണം ഇതൊരു കോൺസ്റ്റൻറ്റ് റിസൾട്ടാണ് ഓക്കെ ശരി നമുക്കപ്പോൾ അടുത്ത ക്ലാസ്സിൽ എഫ് സി സിയുടെ ബി സി സിയുടെ ഒക്കെ പാക്കേജ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാം ഇത് നന്നായിട്ട് മനസ്സിലാക്കണം വളരെ ചെറിയ ഡെറിവേഷനാണ് ഒരുപാട് എക്സാമിനു ചോദിച്ചതാണ് എങ്കിൽ അടുത്ത ഡെറിവേഷൻ സൂപ്പറായിട്ട് മനസ്സിലാവുള്ളൂ ഓക്കെ ബൈ